നമസ്കാരം. ഉത്തമ ദമ്പതികൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഏവരും പറയുന്ന പേരാണ് ശിവപാർവതി ദമ്പതികൾ എന്ന്. ദീർഘസുമംഗലയായി ഇരിക്കുവാൻ അതിനാൽ പാർവതി ദേവിയെ പ്രാർത്ഥിക്കണം എന്നും പറയുന്നു. എന്നാൽ തന്റെ ആദ്യ ഭാര്യയായ സതീദേവിയുടെ വിയോഗത്തിന് ശേഷം പരമശിവൻ ദീർഘനാൾ ധ്യാന നിരതനായി. ഭഗവാൻ ധ്യാനത്തിൽ ഇരിക്കുമ്പോഴാണ് സതീദേവി അഥവാ ശക്തിദേവി വീണ്ടും പാർവതീദേവിയായി പുനർജനിക്കുന്നത്. ഹിമവാന്റെ പുത്രിയായ പാർവതീദേവിക്ക് വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചതിന് ശേഷമേ പരമശിവന്റെ അർദ്ധാഗ്നിയാകുവാൻ സാധിച്ചുള്ളൂ. പരമശിവനെ പതിയായി ലഭിക്കുവാൻ പാർവതീദേവി എന്തെല്ലാം ചെയ്തു എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കാമദേവനെ ഭസ്മമാക്കുന്നു. ശിവപാർവതിമാർ ഒന്നിക്കുവാൻ വേണ്ടി ദേവന്മാർ അഗ്നിദേവിനെയും രതിദേവിയെയും പരമശിവൻ തപസ് ചെയ്യുന്നിടത്ത് എത്തിച്ചു. പരമശിവൻ തപസ്സിൽ നിന്നും ഉണർന്ന് പാർവതീദേവിയോട് പ്രണയം തോന്നുവാൻ വേണ്ടി കാമദേവൻ പരമശിവന് നേരെ അമ്പെയ്തു. ഇപ്രകാരം കാമദേവന്റെ അമ്പിൽ തപസ്സിൽ നിന്നും ഉണർന്ന പരമശിവൻ തന്റെ തപസ്സിന് ഭംഗം വരുത്തിയ കാമദേവനെ തൃക്കണ്ണാൽ ഭസ്മമാക്കുകയാണ് ഉണ്ടായത്. പാർവതീദേവിയെ ദർശിച്ച പരമശിവന് തന്റെ ചിന്തകളെ തന്റെ ശക്തിയാൽ അടക്കുവാൻ സാധിച്ചു. പാർവതീദേവി ഏഴ് ലോകങ്ങളിൽ വച്ചും ഏറ്റവും സുന്ദരിയായിരുന്നു. ഇങ്ങനെ പരമശിവൻ കുപിതനായത് ദർശിച്ച പാർവതീദേവി തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്നു. തപസ് തുടങ്ങുന്നു. തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്ന പാർവതീദേവി തന്റെ പിതാവിനോടും മാതാവിനോടും തനിക്ക് തപസ് അനുഷ്ഠിക്കുവാൻ അനുമതി ആവശ്യപ്പെട്ടു. എന്നാൽ ഹിമവാൻ ദേവിക്ക് അനുവാദം നൽകിയെങ്കിലും മാതാവായ മേന അനുവാദം നൽകുവാൻ മടിച്ചു. എന്നാൽ തന്റെ പുത്രിയുടെ വിഷമം കണ്ട് പിന്നീട് അനുവാദം നൽകുകയായിരുന്നു. ഇപ്രകാരം തന്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പാർവതീദേവി കൊട്ടാരം വിട്ടിറങ്ങുകയും തപോവനത്തിൽ കഴിയുകയും ചെയ്തു. തപോവനം. പാർവതീദേവി തന്റെ തപോഭൂമിയായി ശൃഗരി തീർത്ഥം തിരഞ്ഞെടുത്തു. ഈ ഭൂമിയാണ് പിന്നീട് ഗൗരീശിഖര എന്ന് അറിയപ്പെട്ടത്. ഈ ഭൂമിയിൽ ദേവി വളരെയധികം ശുഭസൂചകമായ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ചു. കൂടാതെ ഇവിടെ ഭൂമി ശുദ്ധം വരുത്തുകയും തനിക്ക് തപസ് ചെയ്യുവാൻ വേണ്ടി ഒരു വേദി നിർമ്മിക്കുകയും ചെയ്തു. ഇതിനുശേഷം തന്റെ മനസ്സും ശരീരവും ശുദ്ധിയാക്കി ദേവി തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. ഘോര തപസ്. ദേവിയുടെ തപസ് അതികഠിനമായാണ് നടന്നിരുന്നത്. വേനൽക്കാലത്ത് ദേവി തനിക്ക് ചുറ്റും തീ കൂട്ടിയിട്ട് തപസ് അനുഷ്ഠിച്ചു. വർഷക്കാലത്ത് ദേവി ഒരു പാറയുടെ മുകളിൽ ഇരുന്ന് മഴയിൽ നനഞ്ഞുകൊണ്ട് തപസ് തുടർന്നു. ശീതകാലത്ത് ദേവി വെള്ളത്തിൽ ഇറങ്ങിയും തപസ് ചെയ്തു. ഇങ്ങനെ അതിതീവ്രമായ സാഹചര്യങ്ങളിൽ ദേവി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ആഹാരം കഴിക്കാതെ പകലും രാത്രിയും ദേവി തപസ് അനുഷ്ഠിച്ചു. പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം ദേവി തന്റെ ഓരോ ശ്വാസത്തിലും ജപിച്ചു. ഈ വേളകളിൽ പാർവതീദേവി തനിക്ക് ചുറ്റുമുള്ള ജീവികളെയും ചെടികളെയും പരിപാലിച്ചിരുന്നു. അപ്പോൾ ദേവി ഇലകൾ ആദ്യം കഴിച്ചിരുന്നു. എന്നാൽ പിന്നീട് ദേവി ഇതെല്ലാം ഉപേക്ഷിച്ച് ആഹാരം ഒന്നും കഴിക്കാതെ തപസ് അനുഷ്ഠിക്കുവാൻ ആരംഭിച്ചു. ഇതിനാൽ ദേവതകൾ പാർവതീദേവിയെ അപർണ എന്നും വിളിച്ചു. ഇതിനുശേഷം പാർവതീദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുവാൻ ആരംഭിച്ചു. തന്റെ പുത്രിയെ കാണുവാൻ തപോവനത്തിലെത്തിയ ഹിമവാൻ പാർവതീദേവിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും ദേവി തപസ് തുടരുകയാണ് ഉണ്ടായത്. മൂവായിരം വർഷങ്ങൾക്ക് ശേഷം. ഇത്തരത്തിൽ 3000 വർഷങ്ങൾ ദേവി തപസ്സിലാണ്ടു. ദേവിയുടെ തപസ്സിനാൽ ഭൂമി വെന്തുരുകാൻ ആരംഭിച്ചു. ഇങ്ങനെ മഹാദേവനും ദേവിയുടെ തപസ്സിന്റെ തീവ്രത മനസ്സിലാക്കുകയും ദേവിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിനായി മഹാദേവൻ സപ്തഋഷിമാരെ പാർവതീദേവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പാർവതീദേവിയുടെ തപോവനം അപ്പോൾ ഘോരവനമായി മാറിയിരുന്നു. അവിടെയെത്തിയ സപ്തഋഷിമാരെ ദേവി വളരെ സന്തോഷത്തോടെ വരവേറ്റു. എന്നാൽ സപ്തഋഷിമാർ മഹാദേവനെ നിന്ദിക്കുകയും മഹാദേവനെ വിവാഹം ചെയ്യാതെ
വിഷ്ണുദേവനെ വിവാഹം കഴിക്കുവാൻ ദേവിയോട് പറഞ്ഞു. എന്നാൽ തനിക്ക് മഹാദേവനെ വിവാഹം കഴിക്കുവാൻ പറ്റിയില്ല എങ്കിൽ വിവാഹം വേണ്ട എന്ന് ദേവി ഉറപ്പിച്ചു പറഞ്ഞു. അവസാന പരീക്ഷണം. ഇപ്രകാരം സപ്തർഷിമാർ അവിടെ നിന്നും മടങ്ങിയതിന് ശേഷം വീണ്ടും കുറെ വർഷങ്ങൾ ദേവി തന്റെ കഠിന തപസ് അനുഷ്ഠിച്ചു പോന്നു. എന്നാൽ തന്റെ ഭക്തിയിൽ മഹാദേവൻ പ്രസന്നനല്ലാത്തതിനാലാണ് പ്രത്യക്ഷപ്പെടാത്തത് എന്ന് കരുതിയ പാർവതീദേവി സ്വയം അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യുവാൻ തീരുമാനിച്ചു. ഇപ്രകാരം അഗ്നിയിൽ ചാടുവാൻ തയ്യാറെടുത്ത പാർവതീദേവിക്ക് മുൻപിൽ ഒരു വൃദ്ധനായി വേഷം മാറി മഹാദേവൻ അവിടെ എത്തിച്ചേർന്നു. എന്നാൽ ചില പുരാണങ്ങൾ പ്രകാരം ഒരു കുട്ടിയായും ചെറുപ്പക്കാരനായും ദേവിയുടെ അടുത്ത് മഹാദേവൻ എത്തിച്ചേർന്നു എന്ന് പറയുന്നു. ഇങ്ങനെ വേഷം മാറി വന്ന മഹാദേവൻ, ഇത്രയും സുന്ദരിയായ ദേവി എന്തിന് ഇത്ര തപസ് അനുഷ്ഠിക്കുന്നു എന്ന് ആരാഞ്ഞു. അപ്പോൾ താൻ പരമശിവനെ വിവാഹം ചെയ്യുവാനാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത് എന്ന് ദേവി പറഞ്ഞു. ഇതറിഞ്ഞ ആ വൃദ്ധൻ പറഞ്ഞു, ഇത്രയും സുന്ദരിയായ ദേവിയെ മഹാദേവന് ലഭിക്കുവാൻ അർഹതയില്ല. കാരണം മഹാദേവൻ കാഷായ വസ്ത്രധാരിയും ഗുരു ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവനുമാണ്. അതിനാൽ ദേവി ഇങ്ങനെ അർഹതയില്ലാത്തവന് വേണ്ടി തപസ് ചെയ്യരുത് എന്നും പറഞ്ഞു. തന്റെ മഹാദേവനെ ഇപ്രകാരം പറഞ്ഞ വൃദ്ധനോട് ഉടനെ അവിടെ നിന്നും പുറത്തു പോകുവാൻ പറഞ്ഞ് ദേവി മുഖം തിരിച്ചു. എന്നാൽ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ മഹാദേവൻ പാർവതീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനാകുകയായിരുന്നു പിന്നീടുണ്ടായത്. ഇപ്രകാരം പാർവതീദേവിയുടെ തപസ്സിൽ താൻ സന്തുഷ്ടനാണ് എന്നും എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുവാനും പറഞ്ഞു. അതീവ സന്തോഷവതിയായ പാർവതീദേവി തനിക്ക് മഹാദേവനെ വിവാഹം കഴിക്കണമെന്ന വരം ചോദിച്ചു. ഇങ്ങനെ പാർവതീദേവി പരമശിവന്റെ അർദ്ധാഗിനിയായി മാറി. പരമശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മുണ്ഡലമാലയിലെ തലയോട്ടികൾ ശക്തിദേവിയുടെ പല അവതാരങ്ങൾ ഭൂമിയിൽ പിറന്ന് പരമശിവനെ പ്രാപിക്കാതെ മരിച്ച ദേവിയുടെ തലയോട്ടികളാണ് എന്ന് ചില ഐതിഹ്യങ്ങൾ പറയുന്നു. എന്നാൽ പാർവതീദേവി ശക്തിദേവിയുടെ പൂർണ്ണ അവതാരമായതിനാലാണ് പരമശിവന്റെ അർദ്ധാഗ്നിയാകുവാൻ സാധിച്ചത്.